നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജനം പറയിട്ടയിലേക്ക് സ്വാഗതം ഞാൻ അരിശ്രീ ഈ ലൈഫ് മിഷൻ കേസ് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പതിവിലും അധികം ചർച്ചയാകുന്ന ഒരു സമയമാണിത് ഓരോരോ ദിവസങ്ങളിലായി നിരവധി പ്രധാനികൾ ഇ ഡിയുടെ ചോദ്യമുനയ്ക്ക് മുന്നിൽ വിയർക്കുകയാണ് ശിവശങ്കരൻ സന്തോഷിപ്പൻ ഒടുവിൽ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസും എത്തി ആ നിരയിൽ ആവർത്തിച്ചാവർത്തിച്ച് യു വി ജോസ് പറയുന്നു ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ കരാറിൽ ഒപ്പിട്ടതെന്ന് സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനവും ഇ ഡിക്ക് മുന്നിലുണ്ട് കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി അതാണിപ്പോൾ വെറും കോഴക്കേസ് വാർത്തകളായി നിറയുന്നത് ക്ലിഫ് ഹൗസിലേക്ക് ഇനി എത്ര ദൂരം ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിഥികളായ യുവമോർച്ച നേതാവ് ശ്രീ പ്രശാന്ത് ശിവരും സി പി എം നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ജയപ്രകാശും ചേരുന്നുണ്ട് ഒപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രേക്ഷകർക്കും അഭിപ്രായം അറിയിക്കാം എന്തായാലും സ്വാഗതം ഇരു അതിഥികൾക്കും സ്വാഗതം പറയുന്നു ആദ്യം പ്രശാന്ത് ശിവരിലേക്കാണ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന സ്ഥാനമാണ് യു വി ജോസിനുള്ളത് ആ യു വി ജോസാണ് ഇന്നും ചോദ്യമുനയ്ക്ക് മുന്നിൽ കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ചോദ്യമുനകളൊക്കെ നേരെ ക്ലിഫ് ഹൗസിലേക്ക് തന്നെയുള്ള ഇനി എത്ര അകലമുണ്ട് ക്ലിഫ് ഹൗസിലേക്ക് ഈ ലൈഫ് മിഷൻ അഴിമതി പുറത്തുവന്ന സമയം മുതൽ ബി ജെ പി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് ഈ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് ബി ജെ പി ഇതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ വസ്തുതയിലേക്കാണ് നിലവിൽ കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലൈഫ് മിഷൻ്റെ സിഇഒ ആയിരുന്ന സി വി ജോസ് ഈ ജോസ് ഇതിനകത്തേക്ക് വരുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള മുറിമുറുപ്പുണ്ടായിരുന്നു ശിവശങ്കറിന്റെയും പിണറായി വിജയൻ്റെയും അടുപ്പക്കാരനായിരുന്ന യു വി ജോസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള അഴിമതികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ നടത്തുന്നത് കൊണ്ടുള്ള ഉദ്ദേശം തന്നെ വേറെ എന്തെങ്കിലും ഒരു ലാഭം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്നത് യു വി ജോസ് ഇതിൻ്റെ സിഇഒ ആയി വന്ന കാലഘട്ടം മുതൽ അറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് ഈപ്പൻ മൊഴി കൊടുക്കുകയുണ്ടായി ഇടിക്കു മുന്നിൽ കൊടുത്തതിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് യു വി ജോസ് അദ്ദേഹം ചോർത്തി തന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ റീവർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കോൺട്രാക്ട് സമർപ്പിച്ചത് എന്നത് ഹാബിറ്റാറ്റ് ഇതിൻ്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആദ്യം സമർപ്പിച്ചത് ഹാബിറ്റാറ്റായിരുന്നു ഈ ഹാബിറ്റാറ്റ് സമർപ്പിച്ച രേഖകളെല്ലാം തന്നെ സരിത്തിൻ്റെ മൊബൈലിലേക്ക് ഇമെയിലായിട്ട് അയച്ചുകൊടുത്തത് യു വി ജോസാണ് ആ യു വി ജോസ് അയച്ചു സരിത്തിൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത ഇമെയിലായി അയച്ചു കൊടുത്ത മുഴുവൻ രേഖകളുടെയും ഡിജിറ്റൽ കണ്ടന്റ് ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ലൈഫ് മിഷന്റെ സിഇഒ യു വി ജോസും ശിവശങ്കരനും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചന അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ് മുഖ്യമന്ത്രിയും ശിവശങ്കരനും യു വി ജോസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും ശിവശങ്കറിന്റെയും നിർദ്ദേശപ്രകാരം യു വി ജോസ് സരിത്തിന്റെ മൊബൈലിലേക്ക് ഇമെയിലായി അയച്ചു കൊടുക്കുന്നു ഈ ഇമെയിലായി അയച്ചു കൊടുക്കുന്ന ഹാബിറ്റാറ്റ് നൽകിയ രേഖകളെല്ലാം തന്നെ ഇമെയിലായി ലഭിച്ച സരിത്ത് അത് സന്തോഷീപനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രേഖകളെല്ലാം തന്നെ റീവർക്ക് ചെയ്തുകൊണ്ട് ആ രേഖകളാണ് ലൈഫ് മിഷന് മുന്നിൽ സമർപ്പിക്കുന്നത് ലൈഫ് മിഷൻ ഹാബിറ്റാറ്റിന്റെ കോൺട്രാക്റ്റ് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എന്തിനാണ് കട്ട് ചെയ്തത് ഇത് ഹാബിറ്റാറ്റിന് തന്നെ മുൻപരിചയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാബിറ്റാറ്റിന്റെ വർക്ക് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാബിറ്റാറ്റിന്റെ വർക്ക് കട്ട് ചെയ്ത അതേ ആളുകൾ യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത യൂണിറ്റ് യൂണിറ്റാക്കിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി തന്നെ സർക്കാർ സംവിധാനം തന്നെ നടത്തിയ വലിയ ഒരു അഴിമതിയാണ് ഈ ലൈഫ് മിഷൻ അഴിമതി എന്ന് പറയുന്നത് ഇടപെടുകയാണ് ഒരു പ്രേക്ഷകരുണ്ട് നമ്മുടെ ഇപ്പോൾ പ്രതികരിക്കാൻ വി മുരളീധരൻ വയനാട് നിന്നും മുരളീധരൻ പറയാം നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ചാനൽ ചർച്ചകൾ ഇങ്ങനെ ഈ പ്രശ്നത്തെ പറ്റി പല ചാനലിലും പ്രത്യേകിച്ച് ഞാൻ ടി വിയിലും ഇങ്ങനെ കാണുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒന്ന് ഒരു നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഞാനൊരു കോൺഗ്രസ് കാരനല്ല കോൺഗ്രസ് വിരോധിയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആ ഉമ്മൻചാണ്ടിയെ ഏതെല്ലാം രീതിയിലാണ് അയാൾ തെറ്റ് ചെയ്തോ തെറ്റിയിലോ എന്ന് നമുക്കറിയില്ല പക്ഷെ അവഹേളിച്ചത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും സാധാരണഗതിയിൽ ഫോണിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ രാജിവെച്ചു പോയാൽ ഉള്ള അഭിമാനം രക്ഷിക്കാം വേറെ ഒരു കാരണവര് പറഞ്ഞിരുന്നു സാജീത്ത സാജീത്ത ഇപ്പൊ യുവന്മാർക്ക് ഇതൊന്നും ബാധകല്ലേ കള്ളന് കഞ്ഞിവെച്ച ഇക്കൂട്ടരെ ഇറക്കി വിട്ട് ചാണക വെള്ളം തളിക്കാതെ കേരളം എന്ന് പറയണ സംസ്ഥാനം രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ഇപ്പോ തുറിച്ചു നോക്കുന്നുണ്ട് അതിലൊരു കക്ഷി തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞെന്നും കൂടാ പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സത്യമാണ് കേരളം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നശിച്ച് നാരായണ കല്ല് പിടിച്ച ഒരു സംസ്ഥാനം വേറെ ഇല്ല ജീവിക്കാൻ യാതൊരു തരത്തിലുള്ള മാർഗവും ഇല്ലാത്ത എന്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മുടിഞ്ഞു മുത്തോലപരം കയറി ഈ സാധാരണ ഒരു ചൊല്ലണ്ട് തിരുവിതാംകൂറിലൊക്കെ മുടിഞ്ഞു മുത്തോലപരം കയറിയ ഒരു സംസ്ഥാനം സഹിക്കുക തന്നെ തീർച്ചയായും എന്തായാലും അങ്ങയുടെ രോക്ഷം മനസ്സിലാകുന്നുണ്ട് നന്ദി പ്രതികരിച്ചതിന് പറഞ്ഞു വന്നത്യേസിൽ തുടരാം ഇവിടെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും അഴിമതി എന്നത് ഈ സർക്കാരിന്റെ മുഖമുദ്രിയായി മാറിയിരിക്ക സാധാരണ പ്രശ്നമായ റോഡിൽ കടക്കുന്ന ചപ്പു ചവറിൽ തുടങ്ങി ഇവരുടെ അഴിമതി കടക കഥകൾ തുടരുകയാണ് അത് പാവപ്പെട്ടവന്റെ വീട് വെക്കുന്ന കേസിലായാലും ശരി റോഡിലെ ചപ്പു ചവറിലായാലും ശരി ഇവർ കൈയിട്ടു വാരുക എന്നത് ഇവരുടെ ഒരു നയമായി കൊണ്ടു നടക്കുകയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അഴിമതി നടത്തിക്കൊണ്ട് ഒരു അഴിമതി ഭരണമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിർത്തി യു വി ജോസ് ഈ ലൈഫ് മിഷന്റെ സിഇഒ ആ സിഇഒ തന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ നയിക്കുന്ന ആ ലൈഫ് മിഷന്റെ സിഇഒ തന്നെ രേഖകൾ ചോർത്തി നൽകുകയാണ് സരിത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു ഇതിനകത്ത് യൂണിടാക് കമ്പനി തന്നെ ഈ കോൺട്രാക്ട് എടുക്കണം എന്ന മുൻവിധി ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള യു ജോസ് ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ ഒരു ഒരു മുൻവിധി ഉണ്ടായിരുന്നു യൂണിടാക്കിന് തന്നെ ഇത് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീഫാബ്രിക്കേറ്റഡ് വർക്ക് ചെയ്ത് പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാബിറ്റാറ്റിനെ മാറ്റിയ ആളുകൾ ഹാബിറ്റാറ്റിന്റെ രേഖ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സരിത്തിന്റെ മൊബൈലിലേക്ക് ചോർത്തി നൽകുന്നത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു തേർഡ് നിലവാരത്തിലേക്ക് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ ഇവിടുത്തെ ഭരണ സംവിധാനം ഏത് രീതിയിലാണ് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ആ രേഖകൾ ചോർത്തി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കരാറുമായി ബന്ധപ്പെട്ട് യൂണിറ്റാക്ക് ഇതിനകത്തേക്ക് എന്റർ ചെയ്തു വരുന്നത് അതിനകത്ത് തോമസ് ഐസക്ക് കഴിഞ്ഞ വർഷത്തെ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രി തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലൈഫ് മിഷണുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നത് ഇങ്ങനെ ഇത്തരത്തിൽ അഴിമതി നടത്തി നാലു കോടിയാണെന്ന് പറയുന്നുണ്ട് അഞ്ചു കോടിയാണെന്ന് പറയുന്നുണ്ട് ഏഴു കോടിയാണെന്ന് പറയുന്നുണ്ട് ഈ കോടികളെ സംബന്ധിച്ച് യാതൊരുവിധ വ്യക്തതയുമില്ല പക്ഷേ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഇതിന്റെ പങ്ക് ഇതിൽ ആരൊക്കെ നക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഇനി അറിയാനായിട്ടുള്ളൂ ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ യൂണിടെക് കമ്പനിക്ക് കരാർ നൽകിയതിന്റെ ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയാണോ സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിനകത്ത് ജോലി നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ സ്പേസ് പാർക്കിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ജോലിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന സമയത്ത് പി ഡബ്ല്യു സിയുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാം ഈ പ്രൈസ് വാട്ടേഴ്സ് ആൻഡ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പി ഡബ്ല്യു സിയുടെ വൺ ഓഫ് ദി ഡയറക്ടർ ഉണ്ട് ആ ഡയറക്ടറുടെ പേരെന്ന് പറയുന്നത് ജയ്ക്ക് ബാലകുമാർ എന്നാണ് ഈ ജയ്ക്ക് ബാലകുമാർ ഈ പി ഡബ്ല്യു സിയുടെ ഒരു ഡയറക്ടർ ആയിട്ടുള്ള ജയ്ക്ക് ബാലകുമാർ ആരാണ് ഈ ജയ്ക്ക് ബാലകുമാറാണ് എക്സാലോജിക്സിന്റെ മെന്റർ ആയിട്ട് അവരുടെ വെബ്സൈറ്റിനകത്തുണ്ടായിരുന്നത് ഇപ്പൊ ആ വെബ്സൈറ്റ് അവൈലബിൾ അല്ല എക്സാലോജിക്സ് ആരുടെ കമ്പനിയാണ് എക്സാലോജിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയാണ് എങ്ങനെയൊക്കെയാണ് ഈ കണക്ഷൻസ് വരുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഗൂഢാലോചന നടത്തുന്നു അതിന്റെ ഭാഗമായി യൂണിടാക്കിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നു ആ ചോർത്തി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവരത് റീവർക്ക് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുന്നു അവർക്ക് കരാർ ലഭിക്കുന്നു അതിന്റെ ഉപകാര സ്മരണ എന്നോണം സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിനകത്ത് ജോലി ലഭിക്കുന്നു കേവലം പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സ്വപ്ന സുരേഷിന് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി അവർക്ക് ലഭിച്ചത് ആറു മാസം കൊണ്ട് ഏകദേശം പത്തൊൻപത് ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളം വാങ്ങി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങള് അപ്പൊ ലക്ഷക്കണക്കിന് രൂപ സ്വപ്ന സുരേഷിന് ശമ്പളം കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എന്ത് കഴിവ് നോക്കിയിട്ടാണ് പിണറായി വിജയൻ സ്വപ്ന സുരേഷിന് ആ ജോലി നൽകിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ പി എസ് സി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിനകത്ത് കയറി പറ്റിയിട്ടും പി എസ് സിക്ക് വേണ്ടി നിയമനം കാത്തു കിടക്കുന്ന ആളുകളെ നോക്കുകുത്തിയാക്കി നിർത്തുന്നു അതേ സമയത്ത് ഇവരുടെ അഴിമതി പിടിച്ച ആളുകൾക്ക് രൂപ രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് നൽകുന്നു എന്ന് പറഞ്ഞു തീർച്ചയായും ശിവൻ എന്തായാലും ഇനി അഡ്വക്കേറ്റ് ജയപ്രകാശിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട് ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം